ഓർമ്മകളോടി കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിലായി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടിക്കാലം ഓർമ്മ വരും. വിദ്യാർത്ഥികൾക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാനിന്നിപ്പോൾ എത്തിയിരിക്കുന്നത്. വെറുതെ 15 കിലോയും 12 കിലോയും 20 കിലോയൊക്കെ ബാഗൊക്കെ ചുമന്ന് നേരെ വെളുക്കുമ്പോൾ സ്കൂളിലേക്കൊന്നും പറഞ്ഞ് കെട്ടിയിരുന്നുള്ളി. ഇനി ആരും അങ്ങനെ പോയി ബുദ്ധിമുട്ടിയൊന്നും വേണ്ട. കേരളത്തിൽ തന്നെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വിദേശത്തിരിക്കുന്ന വ്യക്തികൾ പോലും പരീക്ഷ എഴുതുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കെതിരെ, കാരണം ഞാനും നിങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് സ്കൂളിൽ പോയി കോപ്പി അടിച്ചാൽ പോലും പിടിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഏത് തുണ്ട് വെച്ചാൽ പോലും നമ്മൾ തുടയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ദേ ഈ തുടയിൽ ഇങ്ങനെ കാലുമൊക്കെ ഇട്ടിട്ടുണ്ട്, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പിടിച്ചിട്ടുമുണ്ട്, പണിഷ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്, നമ്മളെ പരീക്ഷ പോലെ എഴുതിപ്പിക്കാതെ തോപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ സുലഭമായി വിദേശത്തിരിക്കുന്ന ആൾക്ക് പരീക്ഷ വേറൊരാളെ കൊണ്ട് പരീക്ഷ എഴുതി ജയിപ്പിച്ച് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് പോകും, അതെങ്ങനെ ശരിയാവും? അപ്പോൾ പിന്നെ വിദ്യാഭ്യാസം എന്തിനാണ് എന്നെനിക്ക് സർക്കാരുകൾ പറഞ്ഞു തരാം. ഹലോ 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 സീഡക് യൂണിവേഴ്സിറ്റി അല്ലേ? സീഡക് കോളേജ്. അതെ. ആ പറയൂ. എൻ്റെ പേര് അരുൺ എന്നാണ്. ഇവിടെ അങ്കമാലി എന്നാണ് വിളിക്കണത്. നമുക്ക് യു ജി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, പ്ലസ് ടു കഴിഞ്ഞപ്പോൾ യു ജി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതെ, ഞാൻ എന്റെ ഞങ്ങൾ ഓൾറെഡി പുറത്താണ്. അപ്പോ എങ്ങനെയാ എന്റെ പരീക്ഷ വരുമ്പോ എങ്ങനെയാ? നമ്മുടെ നിങ്ങളുടെ അവിടെ പഠിച്ച ആളാണ് നമുക്ക് നമ്പർ തന്നത്. ഡിസ്റ്റൻസ് ആയിട്ട് മതി. റെഗുലർ മാത്രമേ ഉള്ളൂ. ഡിസ്റ്റൻസ് ആണെങ്കിൽ എങ്ങനെയായിരുന്നു? അതെങ്ങനെയായിരുന്നു? ഇപ്പൊ നിർത്തിയോ ഭാരതിയാർ? കാലിക്കറ്റ് മാത്രമേ ഉള്ളൂ. ഓ, ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ മണ്ണാർക്കാടുള്ള അവരുടെ പ്രസ് ക്ലബ് അടക്കം എല്ലാവരും ഇരിക്കുന്ന അവിടെ തന്നെ ഈ പറയുന്ന ഒരു തട്ടിപ്പ്, അവിടെ ഇരിക്കുന്ന പത്രക്കാരടക്കം ഒരാളും അറിഞ്ഞില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് മിണ്ടിയില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. പരാതി കിട്ടിയിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്, യാതൊരു നടപടികളും ആ കോളേജിനെതിരെ എടുക്കുന്നില്ല. എന്തായാലും സമൂഹത്തിൽ ഉന്നതനാണോ ആ കോളേജിൻ്റെ പുറകിലൊന്നും എനിക്കറിയത്തില്ല. കാരണം വിദ്യാഭ്യാസം കച്ചവടമല്ല, അതൊരറിവാണ്. അത് എഴുതാതെ നിങ്ങൾ പാസ്സായി എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കേരള ഹൈക്കോടതിയിൽ അടക്കം പല വക്കീലന്മാരും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ പോലെ ഇതൊരു വ്യാജ സർട്ടിഫിക്കറ്റ് കേന്ദ്രമായി കേരളം മാറും. അതോടെ പഠിച്ചിറങ്ങുന്നവനും പഠിക്കാത്തവനും ഒരുപോലെ വിലയില്ലാത്ത 1000 തക്കാളിക്കിടയിൽ ഒരു ചീഞ്ഞ തക്കാളി വന്നാൽ ആ മുഴുവൻ തക്കാളികളും കേടാകും എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന വ്യാജ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാളെ കഠിനമായി പഠിക്കുന്നവന് പോലും മറ്റൊരു സ്ഥലത്തും ജോലി കിട്ടാത്ത തരത്തിലേക്ക് പോകും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ള പേരും ആ സാധനം മാറ്റിയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് എന്ന് കൃത്യമായി പറഞ്ഞു പഠിച്ച് നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥൻ തയ്യാറാവണം. അത് തയ്യാറായില്ലെങ്കിൽ നിങ്ങളൊക്കെ ആ കസേരയിൽ നിന്ന് ഇറങ്ങി രാജിവെച്ച് വീട്ടിൽ പോകുന്നതാണ് നല്ലത് എന്ന് ഉളുപ്പില്ലാത്ത നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കി ഉളുപ്പ് ഉള്ള ബോസ്കോ കളമശ്ശേരി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.